നമസ്കാരം. ഇന്ന് മാർച്ച് 8 വനിതാ ദിനമാണ്. ഈ വനിതാ ദിനത്തിൽ പ്രമുഖരായ പലരും അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ നിരവധി പോസ്റ്റുകളാണ് ഈ വനിതാ ദിനത്തെക്കുറിച്ച് പോസ്റ്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ആശംസകളുണ്ട്, ലേഖനങ്ങളുണ്ട്. എങ്കിലും ഇന്ന് ഇതിൽ പൊളിറ്റിക്കലായി ശ്രദ്ധിക്കപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പരാമർശിക്കുന്നത്. ശ്രീനാരായണ സഹോദര സംഘം നേതാവ് ഗോകുലൻ ഗോപാലൻ പോസ്റ്റ് ചെയ്ത ഒരു ഫേസ്ബുക്കിൽ അദ്ദേഹം ഇട്ട ഒരു കുറിപ്പാണ് ഇപ്പോൾ ഏറെ വൈറലായി മാറിയിരിക്കുന്നത്. കാര്യം ഇതിൽ ഒരു ഒളിയമ്പ് ഉണ്ട് എന്നതാണ് സമൂഹ മാധ്യമ വിചാരകർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ഈഴവ സ്ത്രീകളെ സമുദായ നേതാക്കൾ അവഗണിക്കുകയാണെന്നാണ് ആ പോസ്റ്റിൽ അദ്ദേഹം പ്രതിപാദിച്ചത്. അതുമാത്രമല്ല, ഈ സ്ത്രീകളെ ശരിക്കും സമുദായം ഇപ്പോൾ ഉപയോഗിക്കുന്നത് നേതാവിനെ സ്വീകരിക്കാനും താലപ്പൊലി പിടിക്കാനും അതുപോലെ തന്നെ ബാനർ പീത വസ്ത്രം ധരിച്ച് മുന്നിൽ ജാഥയുടെ മുന്നിൽ ബാനർ പിടിക്കാനുമൊക്കെയാണ് വനിതകളെ ഇപ്പോൾ സമുദായം ഉപയോഗിക്കുന്നത് എന്നാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത്. എന്തായാലും ഈ ഒരു പോസ്റ്റ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. SNDP യോഗം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഗോകുലം ഗോപാലൻ്റെ ഈ പോസ്റ്റ് എന്നതാണ് ഇപ്പോൾ വ്യാപകമായി നടക്കുന്ന ചർച്ച. ഈ ഒരു പോസ്റ്റ് വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഈ സമൂഹ മാധ്യമങ്ങളെ കൃത്യമായി അവഗ്രഥിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിനിടയിലെ വലിയ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഈ ഒരു പോസ്റ്റ്. എന്നാൽ ഈ പോസ്റ്റ് തുടങ്ങുന്നത് ഗോകുലം ഗോപാലൻ സ്വന്തം അമ്മയ്ക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ടാണ് ഈ വനിതാ ദിനത്തിൽ. ഈ ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം ഒന്ന് വായിക്കാം. അത് ഇപ്രകാരമാണ്: ഇന്ന് വനിതാ ദിനമാണ്. വടകരയിലെ ഒരു നാട്ടിൻപുറത്ത് ഒരു ശരാശരി കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഗോപാലൻ എന്ന കുട്ടിയെ ഇന്നത്തെ ഗോകുലം ഗോപാലനാക്കി മാറ്റിയത് എൻ്റെ അമ്മയാണ്. അമ്മയുടെ സ്നേഹവും കഠിനാധ്വാനവും ദീർഘവീക്ഷണവുമാണ് അതിനു പിന്നിൽ. 10-ാം ക്ലാസ് പൂർത്തിയാകുന്നത് പോലും ഒരു മഹാകാര്യമാണെന്ന് കരുതപ്പെട്ടിരുന്ന അക്കാലത്ത് മകനെ ബിരുദാനന്തര ബിരുദധാരിയാക്കാൻ എൻ്റെ അമ്മ നാട്ടിൽ ലഭ്യമായ എല്ലാ കൃഷിപ്പണിയും ചെയ്തു. പുല്ലുകെട്ടി ചുമന്ന് ചൊവ്വാഴ്ച ചന്തകളിൽ വിറ്റു. നാട്ടുനിലപ്പനുസരിച്ച് മകനെയും തന്നോടൊപ്പം കൃഷിപ്പണിക്ക് കൂട്ടണം എന്ന് വാശി പിടിച്ച അച്ഛനോട് തൻ്റെ പഠനത്തിനായി നിരന്തരം കലഹിച്ചു. ഒടുവിൽ 10-ാം തരം കഴിഞ്ഞ് പട്ടാളത്തിൽ ചേരാൻ പോയ എന്നെ നിർബന്ധപൂർവ്വം മടക്കിക്കൊണ്ടുവന്നു എൻ്റെ അമ്മ. എൻ്റെ നിയോഗം മറ്റൊന്നാണെന്ന് അമ്മ അന്നേ തിരിച്ചറിഞ്ഞിരിക്കണം. ഒരു വനിതാ ദിനത്തിൽ മരിക്കുവോളം എൻ്റെ വിജയത്തിനായി പരിശ്രമിച്ച എൻ്റെ അമ്മയല്ലാതെ മറ്റാരെയാണ് ഞാൻ അഭിമാനത്തോടെ ഓർക്കുക? കേരളത്തിലെ ഓരോ ശ്രീനാരായണീയ ഭവനങ്ങളിലും ഇതുപോലെയുള്ള അമ്മമാരുണ്ട്. ഇതുവരെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഒരു ഡെഡിക്കേഷനായിട്ടാണ് എഴുതിയിട്ടുള്ളതെങ്കിലും ഇനി അങ്ങോട്ടുള്ള വരികളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെള്ളാപ്പള്ളി നടേശനിട്ട് കുറുക്കിക്കൊള്ളുന്ന ചില ഒളിയമ്പുകളായി മാറിയത്. അത് ഇപ്രകാരമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്: എന്നാൽ നേതാവിനെ സ്വീകരിക്കാൻ താലപ്പൊലി പിടിക്കാനും സെറ്റ് മുണ്ടുടുത്ത് ബാനർ പിടിക്കാനും പീതവസ്ത്രം ധരിച്ച് തെരുവിൽ ശക്തി പ്രകടനം നടത്തുമ്പോൾ എണ്ണം തികയ്ക്കാനും മാത്രമാണ് കേരളത്തിലെ ഈഴവ സ്ത്രീകൾക്ക് സാധിക്കുക എന്ന് കരുതുന്നവരാണ് ഇന്നത്തെ സമുദായത്തെ നയിക്കുന്നത് എന്നാണ് ഇവരുടെ ഏറ്റവും വലിയ ദുർവിധി എന്നാണ് അദ്ദേഹം പോസ്റ്റിൽ രേഖപ്പെടുത്തിയത്. അതുപോലെ കേരളത്തിലെ ഈഴവ സ്ത്രീകളുടെ വിദ്യാഭ്യാസം, തൊഴിൽ സംരംഭകത്വം, ശാക്തീകരണം എന്നിവയ്ക്കായി ഭാവനാപൂർണമായ കാലാനുസൃതമായ പദ്ധതികൾക്ക് രൂപം നൽകാൻ നമുക്ക് സാധിക്കണമെന്നും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടിച്ച് ശക്തരാകാനും ഗുരുദേവൻ പറഞ്ഞത് കേരളത്തിലെ യുവാക്കളോട് മാത്രമല്ല അത് യുവതികളോടും കൂടിയാണെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ ഈ സാഹചര്യത്തിന് ഒരു മാറ്റം വരുത്തുക എന്നത് എൻ്റെ നിയോഗമാണ്. കുടുംബത്തിന് വേണ്ടി ജീവിതം പോരാട്ടമാക്കിയ എൻ്റെ അമ്മയെപ്പോലുള്ള നിരവധി അമ്മമാരോടുള്ള ബാധ്യതയാണ് അത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വനിതാ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഗോകുലം ഗോപാലൻ തൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഇതിനുള്ളിൽ അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം അത് ഏറെക്കുറെ സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് പലരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിന് താഴെ കമൻസായി രേഖപ്പെടുത്തുന്നത്. വെള്ളാപ്പള്ളി നടേശനെതിരെ അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ കമൻസുകളും ഇപ്പോൾ വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടത്തിയ ഒരു പ്രസ്താവന വലിയ വിവാദങ്ങൾക്ക് ഇടവച്ചിരുന്നു. ഷർട്ടൂരി ക്ഷേത്രത്തിൽ ആരും പ്രവേശിക്കേണ്ട കാര്യമില്ല, ഇത് പൂണൂലുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു തന്ത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് ഏറെ വിവാദമായിരുന്നു.
അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഗോകുലം ഗോപാലൻ ഇന്ന് ഈ വനിതാ ദിനത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു ഒളിയമ്പ് എഴുതിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയം ഇപ്പോൾ സമൂഹ മാധ്യമത്തിലെ വളരെ ചൂടേറിയ ഒരു ചർച്ചാ വിഷയം തന്നെ ആയിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.